നമസ്കാരം കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് വൺ ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് സേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നാല് മാർക്ക് വരെ പ്രതീക്ഷിക്കാം ഫോക്കസ് സേരിൽ ആകെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഫോർ പോയിൻറ്റ് ത്രീ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രോബ്ലംസ് ഇൻവോൾവിംഗ് ഇക്വാലിറ്റീസ് ഓൺലി ഇക്വാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ ഈ പേജുകളിൽ കൊടുത്തിരിക്കുന്ന ചില ചോദ്യങ്ങളൊന്നും ഫോക്കസ് ഏരിയൽ ഇല്ല എന്ന് മനസ്സിലാക്കാം നോക്കുക പേജ് നമ്പർ നയൻറ്റിയിലുള്ള എക്സാമ്പിൾ ടു പേജ് നമ്പർ നയൻറ്റി വണിൽ കൊടുത്തിരിക്കുന്ന ഫിഫ്ത് എക്സാമ്പിൾ പേജ് നമ്പർ നയൻറ്റി ത്രീയിലെ സെവൻ ക്വസ്റ്റ്യൻ പേജ് നമ്പർ നയൻറ്റി ഫൈവിലെ എയ്റ്റീനും ട്വന്റി ഫോറും ഇനി ഇൻ ഈക്വാളിറ്റി എന്താണ് എന്നറിയണം ഇവിടെ നോക്കുക ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ രീതിയിലുള്ള ചിഹ്നങ്ങൾ വരുന്നതെല്ലാം ഇൻ ആണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇനി ഈ ചാപ്റ്ററിലെ ഏതൊരു ചോദ്യം കിട്ടിയാലും ചെയ്യാനുള്ള എളുപ്പ അതായത് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നമുക്ക് പഠിച്ചു വെക്കാം ആദ്യം തന്നിരിക്കുന്ന ചോദ്യത്തെ പി ഓഫ് എൻ എന്ന് വിളിക്കണം രണ്ടാമത് എൻ കിടക്കുന്നിടത്ത് വൺ കൊടുക്കണം എന്നിട്ടത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ അടുത്ത സ്റ്റെപ്പ് അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ ശ്രദ്ധിക്കുക അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ എന്നിട്ട് എൻ കിടക്കുന്നിടത്തെല്ലാം കെ എന്ന വില ഇട്ടു കൊടുക്കുക അതിനുശേഷം പി ഓഫ് കെ പ്ലസ് വൺ കണ്ടുപിടിക്കണം ഈ വില ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് ഇത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയായിരിക്കും എന്ന് ലാസ്റ്റ് എഴുതി വെക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാൽ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പുകളാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ചോദ്യം പ്രൂവ് യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മാഥമാറ്റിക്കൽ ഇൻഡക്ഷൻ ഓൾ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ 1 പ്ലസ് 3 പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് ത്രീ റേസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു ത്രീ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ഈ തന്നിരിക്കുന്ന ചോദ്യത്തെ ആദ്യത്തെ സ്റ്റെപ്പ് ലെറ്റ് പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്ന് എഴുതുന്നു അതായത് ഈ തന്നിരിക്കുന്ന ചോദ്യം പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്ന് എഴുതി നോക്കുക പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൺ ത്രീ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് റേസ് ടു എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു അടുത്ത സ്റ്റെപ്പ് എൻ ഇസ് ഈക്വൽ ടു വൺ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് വെൻ എൻ ഇസ് ഈക്വൽ ടു വൺ എന്ന് കൊടുക്കുക അതായത് എൻ്റെ വൺ കൊടുക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം പി ഓഫ് വൺ എന്ന് എഴുതിയാൽ ആദ്യത്തെ ഒരു നമ്പർ എന്നാണ് അർത്ഥം ഇവിടെ വൺ ആണ് അപ്പോൾ വൺ എന്ന് എഴുതി പി ഓഫ് വൺ റൈറ്റ് സൈഡിലും കണ്ടുപിടിക്കണം പി ഓഫ് വൺ റൈറ്റ് സൈഡിലും കണ്ടുപിടിക്കുന്നു അതായത് എൻ കിടക്കുന്നിടത്ത് വൺ കൊടുക്കുമ്പോൾ ത്രീ റേയ്സ് ടു വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു ആൻസർ ത്രീ റേയ്സ് ടു വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു ത്രീ റേസ് ടു വൺ എന്നാൽ ത്രീ ത്രീ മൈനസ് വൺ ടു ബൈ ടു വൺ എന്ന് കിട്ടി അതായത് രണ്ട് ഭാഗത്തും ഒരേ ആൻസർ തന്നെ കിട്ടി അതുകൊണ്ട് നമുക്ക് പറയാം എൻ ഇസ് ഈക്വൽ ടു വൺ ഈസ് ട്രൂ ഇനി അടുത്ത സ്റ്റെപ്പ് അസ്യൂം ചെയ്യണം എൻ എന്ന വില കെക്ക് ശരിയാണ് എന്ന് അടുത്ത സ്റ്റെപ്പ് അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ എൻ കിടക്കുന്നിടത്ത് കെ എന്ന് എഴുതി വെക്കുമ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു നോക്കുക പി ഓഫ് കെ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ത്രീ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് ത്രീ റേയ്സ് ടു കെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ റേയ്സ് ടു കെ മൈനസ് വൺ ബൈ ടു അടുത്ത സ്റ്റെപ്പ് എൻ കിടക്കുന്നിടത്ത് കെ പ്ലസ് വൺ എന്ന് കൊടുക്കുന്നു അതായത് കെ വരെ എഴുതിയതിനു ശേഷം കെ പ്ലസ് വൺ ടു ടെമൂടെ എഴുതുന്നു നോക്കുക പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഇത് വൺ പ്ലസ് ത്രീ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്രാ ത്രീ റേസ് ടു കെ മൈനസ് വൺ വരെ എഴുതി എന്നിട്ട് കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് വൺ കൊടുക്കുമ്പോൾ കെ പ്ലസ് വൺ മൈനസ് വൺ അത് കെ എന്ന് കിട്ടും അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത്രയും ഭാഗത്തിന് പകരം നേരത്തെ കിട്ടി ത്രീ റേസ് ടു കെ മൈനസ് വൺ ബൈ ടു അത് അവിടെ എഴുതുന്നു മിച്ചമുള്ളത് ത്രീ റേസ് ടു കെ ഇവിടെ ഡിവൈഡ് ബൈ ഒരു വൺ ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ഇൻറ്റു ത്രീ റേസ് ടു കെ മൈനസ് വൺ അതായത് ത്രീ റേസ് ടു കെ മൈനസ് വൺ പ്ലസ് ടു ഇൻറ്റു ത്രീ റേസ് ടു കെ ഇത് ഒരു ത്രീ റേസ് ടു കെ ഇത് രണ്ട് ത്രീ റേസ് ടു കെ കൂട്ടിക്കഴിയുമ്പോൾ മൂന്ന് ത്രീ റേസ് ടു കെ ഈ കിടക്കുന്നത് ത്രീ റേസ് ടു വൺ ഇൻറ്റു ത്രീ റേസ് ടു കെ എന്നാണ് ഇതിനെ നമുക്ക് ത്രീ റേസ് ടു കെ പ്ലസ് വൺ എന്ന് എഴുതാം നോക്കുക ത്രീ റേസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ബൈ ടു അങ്ങനെ എഴുതാനുള്ള കാരണം എ റേസ് ടു എം ഇൻ എ റേസ് ടു എൻ എന്നാൽ എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാം അതായത് പവർ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി ഇവിടെ വണ്ണാണ് ഇവിടെ കെ കൂട്ടി കഴിയുമ്പോൾ കെ പ്ലസ് വൺ എന്ന് കിട്ടും ഇനി ഇത്രയും സ്റ്റെപ്പ് അറിയത്തില്ലെങ്കിലും ഒരു എളുപ്പ വഴിയുണ്ട് നമ്മൾ ആദ്യം പി ഓഫ് കെ പ്ലസ് വൺ സീക്കൽ ടു ഈ സ്റ്റെപ്പ് എഴുതിയതിനു ശേഷം എൻ കിടക്കുന്നിടത്ത് കെ പ്ലസ് വൺ ചേർത്ത് എഴുതുക നമ്മുടെ ചോദ്യത്തിൽ ത്രീ റേയ്സ് ടു എൻ മൈനസ് വൺ ബൈ ടു എന്നാണ് അവിടെ എൻിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് വൺ എന്ന് എഴുതിയാൽ മതിയാവും അപ്പോൾ നോക്കുക ത്രീ റേസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ബൈ ടു ഈ സ്റ്റെപ്പ് നമ്മൾ ഏകദേശം ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടി ത്രീ റേയ്സ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ബൈ ടു അതായത് കെ പ്ലസ് വൺ കൊടുത്തപ്പോഴും ഇത് ശരിയായി പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഈ ക്വസ്റ്റിന് നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും അടുത്ത ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ നോക്കുക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് എക്സെട്രാ പ്ലസ് വൺ ബൈ ടു റേയ്സ് ടു എൻ ഇസ് ഈക്വൽ ടു വൺ മൈനസ് വൺ ബൈ ടു റേയ്സ് ടു എൻ ഇങ്ങനെ തരുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്ന് ഈ ചോദ്യം എഴുതി അടുത്ത സ്റ്റെപ്പ് എൻിന് വൺ എന്ന് കൊടുക്കുന്നു വൺ കൊടുക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം ആദ്യത്തെ നമ്പറാണ് എഴുതേണ്ടത് ഇവിടെ വൺ ബൈ ടു ആണ് അതെഴുതി റൈറ്റ് സൈഡിൽ എണ്ണിന് വൺ കൊടുക്കുക പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു വൺ മൈനസ് വൺ ബൈ ടു റേസ് ടു വൺ അതായത് വൺ മൈനസ് വൺ ബൈ ടു ഹാഫ് എന്ന് തന്നെ കിട്ടി അതായത് ഇപ്പോൾ രണ്ട് ആൻസറും ഒന്ന് തന്നെ കിട്ടി അതിൻ്റെ അർത്ഥം എൻ ഇസ് ഈക്വൽ ടു വൺ ഈസ് ട്രൂ അടുത്ത സ്റ്റെപ്പ് അസ്യൂം എൻ ഇസ് ഈക്വൽ ടു കെ ഈസ് ട്രൂ ഓർക്കുക അസ്യൂം എൻ ഇസ് ഈക്വൽ ടു കെ ഈസ് ട്രൂ എന്നിട്ട് എൻ കിടക്കുന്നിടത്ത് കെ ചേർത്ത് എഴുതുന്നു പി ഓഫ് കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ക്യു പ്ലസ് എക്സെട്രാ പ്ലസ് വൺ ബൈ ടു റേസ് ടു കെ ഈക്വൽ ടു വൺ മൈനസ് വൺ ബൈ ടു റേസ് ടു കെ അടുത്ത സ്റ്റെപ്പ് കെ കിടക്കുന്നിടത്ത് കെ പ്ലസ് വൺ കൊടുത്ത് അതായത് ഒരു ടേമും കൂടി എഴുതുന്നു കെ എന്നതിന് ശരിയാണെങ്കിൽ കെ പ്ലസ് വണ്ണിന് ശരിയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ക്യൂ പ്ലസ് എക്സെട്രാ പ്ലസ് വൺ ബൈ ടു റേയ്സ് ടു കെ എഴുതിയതിനു ശേഷം വൺ ബൈ ടു റേയ്സ് ടു കെ പ്ലസ് വൺ എഴുതണം ഇത്രയും ഭാഗത്തിൻ്റെ ആൻസർ ഈ മുകളിൽ കിട്ടിയിട്ടുണ്ടാകും അത് വൺ മൈനസ് വൺ ബൈ ടു റേസ് ടു കെ ആണ് അതവിടെ എഴുതി പ്ലസ് വൺ ബൈ ടു റേസ് ടു കെ പ്ലസ് വൺ ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എ റേസ് ടു എം പ്ലസ് എൻ എന്നത് നോക്കുക എ റേസ് ടു എം പ്ലസ് എൻ എന്നതിന് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് തിരിച്ച് എഴുതുന്നു അപ്പോൾ വൺ മൈനസ് വൺ ബൈ ടു റേസ്റ്റ് ടു കെ പ്ലസ് വൺ ബൈ ടു റേസ് ടു കെ ഇൻറ്റു വൺ ബൈ ടു ഇവിടെ രണ്ട് ടേംസിലും വൺ ബൈ ടു റേസ് ടു കെ കോമൺ ആണ് അത് വെളിയിലെടുക്കുമ്പോൾ വൺ മൈനസ് വൺ ബൈ ടു റേസ് ടു കെ കോമൺ എടുക്കുമ്പോൾ മിച്ചം ഇവിടെ വൺ മൈനസ് വൺ ബൈ ടു ഈ മൈനസ് വരാനുള്ള കാരണം ഇവിടുന്ന് രണ്ടിടത്തുനിന്നും മൈനസ് വെളിയിലെടുത്തു ഇപ്പോൾ ഈ കിടക്കുന്നത് ഹാഫിന് തുല്യമാണ് വൺ മൈനസ് വൺ ബൈ ടു എന്നാൽ വൺ ബൈ ടു അപ്പോൾ വൺ മൈനസ് വൺ ബൈ ടു കെ ഇൻ വൺ ബൈ ടു എന്ന് വരും ഇത് രണ്ടും കൂടെ ചേർത്ത് വൺ മൈനസ് വൺ ബൈ ടു കെ പ്ലസ് വൺ എന്ന് എഴുതാം എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കെ പ്ലസ് വൺ എന്ന് കിട്ടി എൻ ഇക്വൽ ടു കെ പ്ലസ് വൺ ഈസ് ട്രൂ ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ എൻ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് ശരിയാണ് എന്ന് മനസ്സിലാവും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണിത് ആകെ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ എൻ പ്രൂവ് ദാറ്റ് സെവൻ റേസ് ടു എൻ മൈനസ് ത്രീ റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ ഫോർ ഇവിടെ ഒരു ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇത് ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ ഈ തന്നിരിക്കുന്നതിനെ പി ഓഫ് എൻ എന്ന് വിളിച്ചു പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു സെവൻ റേസ് ടു എൻ മൈനസ് ത്രീ റേയ്സ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ ഫോർ വെൻ എൻ ഇസ് ഈക്വൽ ടു വൺ അടുത്ത സ്റ്റെപ്പ് എൻിന് വൺ എന്ന് കൊടുക്കുന്നു അപ്പോൾ സെവൻ റേയ്സ് ടു വൺ മൈനസ് ത്രീ റേയ്സ് ടു വൺ അതായത് സെവൻ മൈനസ് ത്രീ ഫോർ എന്ന് കിട്ടും ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഫോർ അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു വൺ ട്രൂ എന്ന് കിട്ടി അടുത്ത സ്റ്റെപ്പ് എനിന് കെ എന്ന് കൊടുക്കുന്നു അപ്പോൾ അസ്യൂം എൻ ഇസ് ഈക്വൽ ടു കെ ഈസ് ട്രൂ പി ഓഫ് കെ ഇസ് ഈക്വൽ ടു സെവൻ റേസ് ടു കെ മൈനസ് ത്രീ റേസ് ടു കെ ഈസ് ഡിവിസിബിൾ ബൈ ഫോർ അതിനെ നമുക്ക് ഫോർ എം എന്ന് വിളിക്കാം അടുത്ത സ്റ്റെപ്പിൽ എൻ ഇസ് ഈക്വൽ ടു കെ പ്ലസ് വൺ ആണ് കാണുന്നത് നോക്കുക പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സെവൻ റേസ് ടു കെ പ്ലസ് വൺ മൈനസ് ത്രീ റേസ് ടു കെ പ്ലസ് വൺ ഇത് ഫോറുകൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് കാണിക്കണം ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ സെവൻ റേസ് ടു കെ ഇൻ സെവൻ മൈനസ് ത്രീ റേസ് ടു കെ ഇൻ ത്രീ ഇവിടെ നമ്മൾ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നു ഇത് കാണാതെ പഠിക്കണം ഇവിടെ ചെയ്യേണ്ട നമ്പേഴ്സ് ഈ സെവനും ത്രീ റേസ് ടു കെയും കൂടെ പ്രോഡക്റ്റ് ആദ്യം സബ്ട്രാക്ട് ചെയ്യുന്നു പിന്നെ പ്ലസ് ചെയ്യുന്നു അപ്പോൾ സെവൻ റേസ് ടു കെ ഇൻറ്റു സെവൻ മൈനസ് സെവൻ ഇൻറ്റു ത്രീ റേയ്സ് ടു കെ പ്ലസ് സെവൻ ഇൻറ്റു ത്രീ റേയ്സ് ടു കെ മൈനസ് ത്രീ റേസ് ടു കെ ഇൻ ത്രീ അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് സെവൻ ഉണ്ട് അത് വെളിയിലെടുത്തു മിച്ചമുള്ളത് സെവൻ റേസ് ടു കെ മൈനസ് ത്രീ റേയ്സ് ടു കെ പ്ലസ് ഇത് രണ്ടിലും കോമൺ ത്രീ റേയ്സ് ടു കെ ആണ് അത് വെളിയിലെടുക്കുമ്പോൾ ത്രീ റേയ്സ് ടു കെ ഇൻ സെവൻ മൈനസ് ത്രീ ഈ ഭാഗം നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഫോറിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് നോക്കുക സെവൻ റേയ്സ് ടു കെ മൈനസ് ത്രീ റേസ് ടു കെ ഇസ് ഡിവിസുൾഡ് ബൈ ഫോർ അതിനെ നമ്മൾ ഫോർ എം എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഫോർ എം എഴുതി ത്രീ റേയ്സ് ടു കെ ഇൻറ്റു സെവൻ മൈനസ് ത്രീ എന്നത് ഫോർ ഇപ്പോൾ ഫോർ എന്ന നമ്പർ കോമൺ കിട്ടി ഫോർ ഇൻറ്റു സെവൻ എം പ്ലസ് ത്രീ റേസ് ടു കെ എന്ന് കിട്ടും ഫോർ ഇൻറ്റു എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഡിവിസൾഡ് ബൈ ഫോർ അതായത് എൻ ഇസ് ഈക്വൽ ടു കെ പ്ലസ് വൺ ഈസ് ട്രൂ കെ പ്ലസ് വൺ എന്ന നമ്പർ കൊടുത്തപ്പോഴും ഇത് ട്രൂ ആണ് എന്ന് മനസ്സിലായി അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് നമുക്ക് പറയാം ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഈ ഒരു ചോദ്യവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഓർത്തിരിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഫോക്കസ് ഏരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് ഇത് പഠിച്ചാൽ തന്നെ ഇതിന്റെ സ്റ്റെപ്പുകൾ വെച്ച് ഏതൊരു ചോദ്യവും ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ചെയ്തത് പ്ലസ് വൺ ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.